ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പല ആളുകളും പറയാറുണ്ട് സാറേ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ വലിയ രസമാണ്, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് ഈ മാനിഫെസ്റ്റേഷനൊന്നും നടക്കുന്നില്ല, എന്താണെന്നൊന്നും അറിയില്ല, കുറേ ട്രൈ ചെയ്ത് നോക്കി, ഇതൊക്കെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണേ, ഇങ്ങനെയൊക്കെ പറയുന്ന പല ആളുകളുമുണ്ട്. എൻ്റെ പല കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടും പല ആളുകളും പാതി വെച്ച് നിർത്തിപ്പോയ ആളുകളുമുണ്ട്. ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയണമല്ലോ, അതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഇവരൊക്കെ പറയുന്ന ഒരു പരാതി എന്ന് പറയുന്നത്, മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല നടക്കുന്നില്ല നടക്കുന്നില്ല, ബുദ്ധിമുട്ടാണ് ഈ സംഭവം, കേൾക്കുമ്പോൾ രസമാണ്, നമുക്ക് പെട്ടെന്ന് നടക്കുമെന്നൊക്കെ തോന്നും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിനൊന്ന് സ്പീഡപ്പാക്കാൻ പറ്റുക, പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട രണ്ട് പവർഫുൾ ആയിട്ടുള്ള വേർഡ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ വേർഡ്സ് ഞാൻ ഈ വീഡിയോയുടെ ഇടയിലായിട്ട് പറയും. അപ്പോൾ ആ വേർഡ്സ് വേണ്ട ആളുകൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അപ്പോൾ ആ രണ്ട് വേർഡ്സ് പറയുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ സഹായിക്കുന്ന, നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്താൻ സഹായകരമാകുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ടൂളുണ്ട്. അതിൻ്റെ പേരാണ് DMM, ഡ്രീം മാനിഫെസ്റ്റിംഗ് മെഡിറ്റേഷൻ എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം. അപ്പോൾ ആ ഒരു മെഡിറ്റേഷൻ പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് വിളിക്കുക, കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുക. താല്പര്യമുള്ള ആളുകൾ അത് പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തിയെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. എന്താണ് ആ രണ്ട് വേർഡ്സ്? ഒന്നുമില്ല, ഇതാണ്, ഈസി ആൻഡ് ഫൺ. നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ഈസി ആൻഡ് ഫൺ? ഈസി എന്ന് പറഞ്ഞാൽ എന്താ, എളുപ്പം അല്ലേ. ഫൺ എന്ന് പറഞ്ഞാൽ ഒരു തമാശ കളി പോലെയൊക്കെ അല്ലേ, ഭയങ്കര രസമായിട്ട് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പല ആളുകളും ചിന്തിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഹാർഡായിട്ടുള്ള വഴിയാണ് ഈ മാനിഫെസ്റ്റേഷനിലോട്ടുള്ള മാർഗം എന്നുള്ളതൊക്കെയാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ തോട്ടിൻ്റെ വൈബ്രേഷൻ അതാകുന്നു, അങ്ങനെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നു, കൂടുതൽ കൂടുതൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ അകലേക്ക് പോകുന്നു. ഒരിക്കലും ആ ലക്ഷ്യത്തിലോട്ട് പെട്ടെന്ന് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തെക്കുറിച്ചോ ലക്ഷ്യത്തെക്കുറിച്ചോ നിങ്ങൾ ചിന്തിക്കുന്ന സമയത്തൊക്കെ ഇറ്റ്സ് ഹാർഡ് എന്നുള്ള തോട്ട് വന്നാൽ ഉടനടി ഈസി ആൻഡ് ഫൺ, ഈസി ആൻഡ് ഫൺ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. രാവിലെയും വൈകുന്നേരം മാത്രമല്ല, നിങ്ങൾ എപ്പോഴൊക്കെ നിങ്ങളുടെ സ്വപ്നത്തെക്കുറിച്ച് ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, എനിക്ക് ഇങ്ങനെ ഒരു സ്വപ്നമുണ്ടല്ലോ, അതിനെപ്പറ്റി എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഈസി ആൻഡ് ഫൺ, ഈസി ആൻഡ് ഫൺ, ഈസി ആൻഡ് ഫൺ, ഈ രണ്ട് വേർഡ്സ് നിരന്തരം സെൽഫ് ടോക്ക് നടത്തുക. പുറത്ത് ഉച്ചത്തിൽ പറയണമെന്നില്ല, മനസ്സിൽ പറഞ്ഞാലും മതി. അപ്പോൾ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേർഡ് തന്നെ ഈസി ആൻഡ് ഫൺ എന്നുള്ളതായിരിക്കണം. എപ്പോഴാണ് ഇത് കൂടുതൽ ഉപയോഗിക്കേണ്ടത്? മറന്നു കളയരുത്, നിങ്ങളുടെ സ്വപ്നത്തെക്കുറിച്ചോ ലക്ഷ്യത്തെക്കുറിച്ചോ ഓർക്കുമ്പോഴോ ചിന്തിക്കുമ്പോഴോ ആണ്. അങ്ങനെ ആവുമ്പോൾ അതിലോട്ടുള്ള പാത ഒന്നുകൂടി എളുപ്പമാകും എന്നുള്ളതാണ് പറയുന്നത്. മാനിഫെസ്റ്റേഷൻ ഫാസ്റ്റ് ആകും. ഓക്കെ, കിട്ടിക്കാണും എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി അതുപോലെ തന്നെ ചില ആളുകൾ ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു വളരെ ഡെപ്ത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് അനായാസം നമ്മുടെ സ്വപ്നങ്ങളിലോട്ടും ലക്ഷ്യങ്ങളിലോട്ടൊക്കെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. വലിയ ലക്ഷ്യങ്ങൾ, കോടികൾ സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യം സെറ്റ് ചെയ്താലും നമുക്ക് പോസിബിളാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യമൊക്കെ സെറ്റ് ചെയ്ത് വലിയ സ്വപ്നങ്ങളൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളതിനെ പറ്റി നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കണം, പഠിക്കണം, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സുകളുണ്ട്, വായിക്കണം. ഉപബോധ മനസ്സിൻ്റെ ശക്തി, ദ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം, ഇതൊക്കെ ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ബുക്കുകളാണ്. അതൊന്നും വായിക്കാത്ത ആളുകൾക്ക് അതിനപ്പുറത്തേക്കുള്ള ബുക്കുകളെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് എപ്പോഴും എല്ലാ വീഡിയോസിലും ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് വായിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ബേസ്, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്താണ്, ഉപബോധ മനസ്സ് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമായിത്തീരും. അഡീഷണലായിട്ട് പ്രാക്ടിക്കലായിട്ടുള്ള ടെക്നിക്കുകൾ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഒരു 21 days പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുണ്ട്, ഈ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ ആ കോഴ്സിലോട്ട് നിങ്ങൾക്ക് വരാം, പുതിയ ടെക്നിക്കുകൾ പഠിക്കാം, അത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാം, നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമാക്കുകയും നിങ്ങളുടെ സ്വപ്നങ്ങളിലോട്ടുള്ള യാത്ര അനായാസമാക്കി തീർക്കാനും അത്തരത്തിലുള്ള പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് നിങ്ങളെ വളരെയധികം ഹെൽപ്ഫുൾ ആക്കും.
മാത്രമല്ല പുതിയ അവസരങ്ങൾ കണ്ടെത്താനും പെട്ടെന്ന് തന്നെ ആ ലക്ഷ്യം നിങ്ങളിലോട്ട് ആകർഷിക്കാൻ, ഐ മീൻ ആകർഷിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക ഇതിപ്പോൾ എന്താണ് സംഭവം, വല്ല കൂടോത്രോ മന്ത്രവാദമാണോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അതൊന്നുമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പൊസിഷനിലോട്ട് എത്താൻ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാനുള്ള വ്യക്തികൾ നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങളെ പരിചയപ്പെടും, അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ നിങ്ങൾ അവരിലോട്ട് എത്തും. ഇങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ യൂണിവേഴ്സ് നമുക്ക് അലൈൻ ചെയ്ത് തരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരാൻ നമ്മൾ എവിടെയൊക്കെ പോകണോ, എവിടേക്ക് എത്തിച്ചേരണോ, അവിടേക്കൊക്കെ നമ്മളെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു യൂണിവേഴ്സൽ പവർ. അതാണ് നമ്മൾ യൂണിവേഴ്സൽ ഈ ഒരു മാനിഫെസ്റ്റേഷൻ എന്നുള്ളത് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് ഇതൊരു മാജിക്കോ സംഭവമോ ഒന്നുമല്ല, നമ്മളിത് കറക്റ്റായിട്ട് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആ സ്വപ്നത്തിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ കൂടെ നിൽക്കുമെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം, അല്ലെങ്കിൽ അത് പറയുന്നതിൻ്റെ ഒരു പൊരുൾ ഇതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അവിടേക്ക് എത്താനുള്ള എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. സോ ആ ലക്ഷ്യം നേടാൻ വേണ്ടി, നിങ്ങൾ ആഗ്രഹിക്കുന്ന പൊസിഷനിൽ എത്താൻ വേണ്ടി നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന 21 ദിവസത്തെ പവർഫുള്ളായിട്ടുള്ള ഈ ഒരു കോഴ്സിലോട്ട് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് വരാവുന്നതാണ്. അറ്റൻഡ് ചെയ്യുക, ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാവട്ടെ, വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിവേ, താങ്ക് യു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്തേ.